ഭയങ്കര വീട് ഭയങ്കര വീട് ഇത് ഭയങ്കര വീട് ഭയങ്കര വീട്. അമ്മൂമ്മയുടെ പേരുള്ള ഒരു വണ്ടി എന്താ പിന്നെ അല്ലാതോ മിന്നി എന്ന് പറയുന്ന അമ്മൂമ്മയുടെ പേരല്ലേ? അല്ലെങ്കിൽ ഇവിടെ BMW ഡസ്റ്റർ എന്താ ബെൻസ് എന്നൊക്കെ പറയുമ്പോ കൊതിയാവുക. പേര് മാത്രമൊന്നുമില്ല അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ വയസ്സ് തന്നെയാണല്ലോ. വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചോണ്ടല്ലോ, വായിക്കോ. ചരിത്രം ഉറങ്ങുന്ന ഒരു സാധനം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ചരിത്രം ഇതിനകത്ത് കിടന്നല്ലോ ഉറങ്ങണം. എന്റെ പൊന്നാ ചാച്ചൻ, ഈ നടക്കാൻ വരുമ്പോഴേ വണ്ടി ഒന്നും എടുക്കാണ്ടിരുന്നോടെ, അതാകുമ്പോ കുറച്ച് വ്യായാമം കൂടുകയും ചെയ്യും, പിന്നെ കുറച്ച് നാണക്കേട് കുറച്ച് കുറഞ്ഞും കിട്ടും. എന്റെ മോളെ, അത് വല്ലപ്പോഴും സ്റ്റാർട്ട് ചെയ്താലേ അതിന്റെ കണ്ടീഷൻ ആയി കിടക്കുള്ളൂ. അത് ബാറ്ററി ഡൗൺ ആയി പോവില്ലെങ്കിൽ നീയൊക്കെ എന്തിനടി വന്നേ? ഞാൻ മധുവിനെ മാത്രമല്ലേ നടക്കാൻ വിളിച്ചോണ്ട് വന്നേ, എല്ലാം കൂടെ കേറി വന്നേക്കാ. ഞങ്ങൾ ഇതൊക്കെ ഒന്നും പറയാതിരിക്കാം. ഈ പുതിയ വണ്ടി എപ്പോഴാ മേടിക്കുന്നത്? ആ സമയത്ത് അതിന് മുമ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചില സാഹചര്യത്തിൽ പറഞ്ഞിരിക്കും. എനിക്ക് എന്റെ പൊന്നേ വാച്ച് തരാം, പിങ്കായി ഒരു പിങ്കൻ. അങ്ങനെ നടക്കാനല്ല, കൈ നല്ല വീശി നടക്കേ, അങ്ങനെ മറച്ചല്ല, കാലും കൈ നല്ല ത്രോ ആയിട്ട് നടക്കണം. അപ്പഴുണ്ടല്ലോ, അപ്പഴേ ശരീരം നല്ല നല്ല ഇളകും ശരീരം. നീ നോക്ക്, അതെ ശ്രീലങ്കൻ ടൂറിന് ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്തെന്ന് ആൾക്കാർ ആരൊക്കെയെന്ന് അറിയണ്ടേ? നമുക്ക് വാസൈസ് ഒക്കെ നാളെ ചെയ്യാന്ന്. പെട്ടെന്ന് പോണോടാ, എന്ത് പറയാനാ എന്റെ ചേച്ചി, രണ്ടു ദിവസം കൊണ്ട് ഈ ഫോറിൻ പടങ്ങളും കണ്ട് ഇരിപ്പാണ് അവന്റെ മെയിൻ പരിപാടി. കോപ്പി അടി അല്ല എന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോ ചൊറന്നു. ആ ശരി എന്നാ, ഞാൻ വിളിക്കാം. വിഷ്ണു, വിഷ്ണു, വല്ലാത്ത കഷ്ടമാണല്ലോ വിഷ്ണു, ഭക്ഷണം കഴിക്കാൻ വാ. എന്തോന്ന്, അല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് സമയമില്ല. അതെ, ഇനി കഴിച്ചിട്ട് നീ എഴുതിയാ മതി, വാ കഴിച്ചിട്ട് എഴുതിയാ മതി. എന്ന് ഒരു 10 മിനിറ്റ് ഞാൻ ഈ വൺ ലൈൻ ഒന്ന് അയച്ചു കൊടുത്തോ. വൺ ലൈൻ എഴുതാനാണോ ഇത്രയും സി ഡി സിനിമയും? അപ്പൊ ചേണ്ട കഥ വെച്ചാ. ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ വേണ്ടി കാണുന്നല്ലേ? അതായിരിക്കും എഴുതിയെടുക്കുന്നത്. ഇൻസ്പിറേഷൻ വേണ്ടി എഴുതിയെടുക്കുന്നത്, ചില ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്തിടും, അത്രേ ഉള്ളൂ. ഇതിനൊരു പേര് പറയും, മോഷണം. ഇത് അതാണ് എനിക്ക് പറ്റിയ പണി, നീ അത് ചെയ്തോ. തൊലി ഇറങ്ങുക, ചുമ്മായിരുന്നു കഥ എഴുതു. ഇങ്ങോട്ട് വരുന്നുണ്ടോ വിഷ്ണു അണീച്ച്? രാവിലെ തന്നെ കൊറിയൻ പടമൊക്കെ കറണ്ട് വന്നോണ്ട് പിന്നെ വിശപ്പൊന്നും കാണത്തില്ലല്ലോ. അതൊന്നും എനിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് മനസ്സിലാവൂല, ഞാൻ കേട്ടിട്ടുണ്ട് മോഷണം ഒരു കലയാണെന്നൊക്കെ.
ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എന്തോ മോഷ്ടിക്കുന്നത്? ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ പ്രഷർ ചെയ്യുമ്പോ പിന്നെ സ്ക്രിപ്റ്റ് ആയ ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യും? എന്നൊരു കാര്യം ചെയ്യും വിഷ്ണു, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നീ വല്ല കൂലിപ്പണിക്കും പോ. അതാകുമ്പോ അതിനൊരു അന്തസ്സുണ്ട്. അതെ, എന്ത് പണി ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. ഒരു അന്തസ് കയറി വന്നേക്കുന്നു. ഓടിയോടി ഞാമ്പോക്കോ. അതെ, എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളെ കൊണ്ട് കൂലിപ്പണിക്കും പോകാൻ പറ്റത്തില്ല, എഴുതാനും പറ്റത്തില്ല. ശരിക്കും നിങ്ങൾ മോഷ്ടിക്കാൻ പോകും. രക്ഷപ്പെടു, സീരിയസ്ലി ഞാൻ പറയൂ. രാവിലെ തന്നെ സകല സ്വസ്ഥതയും കുളയും മനസ്സുണ്ട്. ഹലോ സാർ. ആ ഞാൻ കണ്ടു സാർ, ഞാൻ അയക്കാം, ഉടനെ അയക്കാം. അത് ആക്ച്വലി നല്ല ത്രില്ലറാണ്, പക്ഷെ ഇത്തിരി വയലൻസ് ഉണ്ട്. ആ അതെ അതെ, ഞാൻ അയക്കാം സാർ. ശരി. അങ്ങനെ ഓരോ പ്രൊഡ്യൂസർമാരെല്ലാം ശരിയാക്കി വരുമ്പോഴത്തേക്കും ഇവിടെ ഓരോരുത്തരും എല്ലാം നശിപ്പിക്കാനായിട്ട് ഇരിക്കും. രാവിലെ ഒക്കെ നിന്റെ തലവെട്ടം കണ്ടാ തന്നെ ദിവസം പോക്കാരനെ സിനിമ കണ്ട് വശപ്പറയാ. ഒന്ന് പോയി തരാം, എന്തെങ്കിലും തരണോ? ഞാൻ പൊക്കോ. ഞാൻ ഉണ്ടാക്കിനെ എനിക്ക്. ഇന്നിനിയും ഭക്ഷണം കഴിക്കുന്ന കാണുമല്ലോ. ആ ഹലോ സാർ, ഞാനൊരു ഡൗട്ട് ചെയ്യാൻ വിളിച്ചതാ സാർ. നമ്മുടെ ഓഡിയൻസ് ഇത്രയും വയലൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യൂ സാർ? അത് ഹൊറർ ആക്കണോ? ആ വേണ്ട വേണ്ട, വയലൻസ് കൂട്ടാം കൂട്ടാം കൂട്ടാം, ഒരു പ്രശ്നമില്ല. ആ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ എഴുതാം. കാത്തു കാത്തു, ഫുഡ് എവിടെ? ഞാൻ അവിടെ കഴിച്ചിരുന്നല്ലേ എണീറ്റ് പോയത്? മനപ്പൂർവ്വം ചെയ്യുന്നു. ഇതിന് ഞാൻ പകരം ഞാൻ നിനക്ക് കോഫി പുട്ട് അവിടെ കയറ്റി. നീ കുടിക്കണ്ട, ആരും കുടിക്കണ്ട, പോ. ആ സാർ, ആ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. നല്ല വയലൻസ് ഉണ്ട്, ആക്ഷനും ഉണ്ട്. ഇന്നുകൊണ്ട് ഒരു തീരുമാനമോ? ആ ഞാൻ വിളിക്കാം സാറിന്. ശരി സാർ. എന്റെ വാച്ച്, വാച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ? എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തരണം. ചായ എടുത്താ മതി. നാലുകൂറ്റി പുട്ട് കയറ്റിന്റെ അഹങ്കാരമാണ് നിനക്ക്? അതെയാണ്. ഞാനും ഒരു മനുഷ്യ ജീവി, എനിക്ക് വിശക്കും. എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യും. അതിനൊക്കെ ഒരടി സമയം ഇവിടെ ഉള്ളവർക്ക് വെച്ചുണ്ടാക്കി വളമ്പോന്ന് തന്നെ ഒരു ദിവസം അങ്ങോട്ട് തീരും. ഇല്ലടി, ആ അതൊക്കെ വെക്കേഷൻ ആവട്ടെ, എന്നിട്ട് ആലോചിക്കാം. എടി എന്റെ മൊബൈൽ കണ്ടാടി. എടി ഞാൻ നിന്നെ തിരിച്ചു വിളിക്കേ. ഒരാളോട് സംസാരിക്കുമ്പോ അപ്പ തുടങ്ങും. എന്താ എന്റെ മൊബൈൽ കണ്ടാന്ന്? എന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? എന്റെ മൊബൈൽ കണ്ടാന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ അങ്ങ് കണ്ടില്ല. നിനക്കൊക്കെ ഈ നോമോഫോബിയ പിടിച്ചിരിക്കുകയാണ്. എപ്പോഴും 24 മണിക്കൂർ ആ മൊബൈലിൽ കളിച്ച് കളിച്ചുണ്ടായതാ. എന്തോന്ന് ഫോബിയ? നോമോഫോബിയ. ഈ മൊബൈലിൽ ചൊണ്ടി കളിക്കുന്നില്ലേ, അവർക്ക് ഉണ്ടാകുന്ന ഒരു തരം ഭ്രാന്ത. പറയുന്ന ആൾക്ക് പിന്നെ ഫോൺ അലർജി ആയിരിക്കും അല്ലേ? ആ ഞാൻ എന്റെ ആവശ്യത്തിന് മാത്രമേ മൊബൈലിൽ കളിക്കാറുള്ളൂ. അത് ഞാൻ കാണാറുണ്ട്. നീ എന്ത് കാണാറുണ്ട്? FB ഡെയിലി ഓരോ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതേ. അതെ, നമ്മുടെ വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്ന അതെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ വില്ലേജ് ഓഫീസറാണ്, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. ഓ ഷോ കാണിക്കൽ. ആ ഷോ തന്നെ. അങ്ങനെയാ നമ്മള് നല്ല ഉദ്യോഗസ്ഥര്.
നല്ല കാര്യങ്ങൾ ചെയ്ത അനുമോദനങ്ങൾ കിട്ടും. അത് എഫ് ബിയിലായാലും പുറത്തായാലും അങ്ങനെ തന്നെയാണ്. എന്നാണോ ഇനി ആ എഫ് ബി നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഇവിടെ ഇടക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന് ഓർക്കണേ നല്ലതാണ്. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. എനിക്കോ, എനിക്കൊരു അസൂയയില്ല. നിങ്ങൾ ഈ ഇടക്കൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കുത്തി തീർക്കണതിന് പകരം ഇടക്കൊക്കെ മക്കളോട് എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല കേട്ടോ. ഇപ്പൊ വാദി പ്രതിയായി അല്ലേ? ആ ഹലോ ഗീതേ, എന്തൊക്കെ? എനിക്ക് ഇച്ചിരി ഓഫീസിൽ നിന്നിട്ട് ഫോൺ വന്നാൽ നിനക്ക് വലിയ പ്രശ്നമാണല്ലോ. ആ നീ പറയടി. ആ ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു. എന്റെ മൊബൈൽ എടുത്ത് കളിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണ എല്ലാത്തിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനല്ലേ ഒരു മൊബൈൽ വാങ്ങിച്ചു തന്നെ എല്ലാവർക്കും കൂടെ. മൊബൈലിൽ നോക്കിയുള്ള പഠിത്തം മതി. നിങ്ങൾ ആ ബുക്ക് നോക്കി പഠിക്കാനുള്ള വഴി നോക്കി. പ്രോജക്ട്സ് ഒക്കെ നോക്കണെങ്കിൽ നെറ്റിലാണ് പറ്റത്തില്ല. നെറ്റിൽ നോക്കിയുള്ള പഠിത്തം മതി. നിങ്ങൾ ബുക്ക് നോക്കി പഠിക്ക്. ഈ അച്ഛന് ഒരു ബോധം ഇല്ല. അതായത് അച്ഛന് ബോധം ഇല്ല, അതുകൊണ്ടല്ലേ നിന്നെ ഒക്കെ ഞാൻ ഇവിടെ സഹിക്കാണ്ടി വരണത്. നിന്നോട് എപ്പോഴും ഫോൺ ചോദിക്കുന്നല്ലേ ഞങ്ങള്. ഞങ്ങള് തരില്ല. നമുക്ക് മാത്രം നിങ്ങൾ എപ്പോഴാ ഗീതയുടെ ബോയ്ഫ്രണ്ടായേ? നിന്റെ വലിയ കൂട്ടുകാരിയല്ലേ? മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നു? ഓരോ കമന്റ്സും പിക്ചർ മെസ്സേജും. നമ്മള് വല്ല പോസ്റ്റ് വിട്ടാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല. അല്ലെങ്കിൽ കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് വിട്ടാൽ അപ്പൊ ഉണ്ടാവല്ലോ ഓരോ പഞ്ചാര കമന്റ്സ്. ഇതാ നിന്റെ കുഴപ്പം. ഈ മഞ്ഞപ്പിത്തം പിടിച്ചേനെ എല്ലാം മഞ്ഞായിട്ട് തോന്നും. അല്ല നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തോ ഞങ്ങൾക്കൊക്കെ എന്തോ കീമോഫോബിയെ നീമോഫോബിയെ. നിങ്ങൾ എന്തീ കാണിച്ചു കൂട്ടുന്നത്? ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഫ്രണ്ടിന്റെ പോസ്റ്റ് കയറി വല്ല വില കുറഞ്ഞ കമന്റ്സ് ഇട്ടാ. ഞാൻ എന്തോന്ന് വില കുറഞ്ഞ കമന്റ് നിന്റെ ഫ്രണ്ട്സിന് ഇട്ട്? ഞാനൊന്നും കാണുന്നില്ല എന്നായിരിക്കും നിങ്ങളെ വിചാരം. നിങ്ങളെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് മതി കമ്പനി കേട്ടോ. ഞാനേ കിളവനാണെന്നുള്ളതിന്റെ ഈ പറച്ചിലുണ്ടല്ലോ അങ്ങ് നിർത്തിക്കോണം. ഞാൻ അത്ര വലിയ കിളവനൊന്നും അല്ല. ഓ നീ വലിയ ഒരു മധുര 17-കാരി വന്നേക്കുന്നു. ഇത് വലിയ പൂത്ത്. ഞാനിപ്പോ ഇതേമാതിരി ഇരിക്കുന്ന എന്റെ കുഴപ്പമാണ്. അല്ല നീ ബ്യൂട്ടി പാർലറിൽ പോകണുണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഞാൻ നിങ്ങളും കൂടി പോ, അതിന് കൂടി ഒരു കുറവേ ഉള്ളൂ. ഞാനും പോകാൻ പോകാനടി, എനിക്ക് പറ്റുമെങ്കിൽ ഒരു 35 വയസ്സുകാരനാവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോയി നോക്കട്ടെ. നിങ്ങൾ എത്ര പോയാലും എത്ര വരെ. അതെ അത് നിങ്ങൾ ആ കള്ളൂടി ഒന്ന് തീർത്തു എന്നിട്ട് മതി. ബ്യൂട്ടി പാർലർ ഞാൻ അപ്പോഴേ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഫോൺ നോക്കരുതെന്ന്. ഇങ്ങനെ പോയ എന്തായാലും ഫോൺ അമ്മയുടെ വസ്സില്ല ഉറപ്പാ. എനിക്കാണെങ്കിൽ കുറെ പ്രോജക്ട്സ് ചെയ്യാനും ഉണ്ട്, എല്ലാം കൂടി കയറി ഒന്ന് കൊളാക്കിക്കോളും. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? നീ ഞങ്ങളോടല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഈ വീട്ടിൽ നിന്ന് കൂടി രക്ഷപ്പെട്ടാണോ ആലോചിക്കോ. ചേച്ചില്ലേ അന്നോടിപ്പോ ഭാര്യയാണ്. ഈ ആളുകൾ പറയുന്നത് ചുമ്മാ ഒന്നും അല്ല. വയസ്സാകുമ്പോ ആൾക്കാരുടെ തനി സ്വഭാവം പുറത്തേക്ക് ഇറങ്ങും. എന്തോന്ന് കാണാൻ, ഞാനും എന്റെ മക്കളും ഡെയിലി കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങളെ സ്വഭാവം. എന്തോന്ന് സ്വഭാവം? എടി സഹിക്കുന്നതിന് പൊറുക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ അടി. ഞാൻ മര്യാദക്ക് ജോലി ചെയ്ത് കൊണ്ട് തരുന്നില്ല എനിക്ക് ശമ്പളം. ഒരു 5 പൈസ എടുക്കാതല്ലേ കൊണ്ട് തരുന്നേ, അതുപോലെ നിനക്ക്. ഓ നിങ്ങൾ തരുന്നതും ചെലവഴിക്കുന്നൊക്കെ എനിക്ക് അറിയാം. എടി ഞാൻ എന്ത് ചെലവഴിച്ചെന്നാ നീ പറയുന്നേ? ആ അതെന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ കാശൊക്കെ എവിടെ കൊണ്ട് കളയുന്നേന്ന് ആർക്കറിയാ? വല്ലവർക്കും കൊണ്ടു കൊടുക്കണോന്ന്. അല്ലെങ്കിൽ സത്യം പറയുമ്പോ നിങ്ങൾ ഈ കള്ളത്തരം കാണിക്കൽ കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ഈ കണ്ണൂർക്കൊന്നും എന്റെ അടുത്ത് വേണ്ട, അതൊക്കെ മറ്റവന്മാരെടുത്ത് മതി. ഏത് മറ്റവളടുത്ത്? എഫ് ബിയിൽ ഉണ്ടല്ലോ. ഒരു സമയം എന്തെങ്കിലും കിട്ടിക്കോണം. എടുക്കുന്നിപ്പോ ഞാൻ
ഒരാഴ്ച ഈ മനുഷ്യൻ ലാപ്ടോപ്പിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണാൻ തുടങ്ങിയിട്ട് ഞാനൊന്നൊരു ജീവി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതിനകത്താണ് ഈ ഫുൾ വയലൻസ്. മക്കളെ, ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ പറയുന്നതല്ലേ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ഞാൻ ഇത് നോക്കി എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങളുടെ ചെറിയച്ഛന്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്നറിയാമോ? മോശമാണ്. എങ്ങനെയാണോ ദൈവം ഞാൻ വൃത്തിയായിട്ട മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നത്, വൃത്തിയായിട്ടൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത് ആരാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. എന്തോ ചെറിയത്, അങ്ങനല്ല മോളെ, ഈ കാണുന്ന വയലൻസ് എല്ലാം തീർന്ന എന്റെ മണ്ടക്കാണ്. എന്റെ ടീഷർട്ട് ഒന്നും ഊരിയെ കാണാം, ഇവള് മൊത്തം നഖം വെച്ച് വരച്ച് വെച്ചേക്കുന്ന പാട്. നിങ്ങളും കൂടെ ഇങ്ങനെയൊക്കെ തുടങ്ങി ഭയങ്കര കഷ്ടമാണ് കേട്ടോ. മക്കളെ, എന്നെ പട്ടിണി കിട്ടി തല്ലി ചതച്ചവളാണ് ഇവള്, എന്നിട്ടാണ് വയലൻസിന്റെ കഥ പറയുന്നത്. ഓ, ഞാൻ എങ്ങനെ വയലന്റ് ആവാതിരിക്കും? അങ്ങനത്തെ പണിയല്ലേ നിങ്ങൾ ഇവിടെ കാണിച്ചു വെക്കുന്നത്. മക്കളെ, ഞാൻ ഒരു ഭാര്യയല്ലേ, എനിക്ക് വൈകി മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ. മക്കളെ, ഇവള് പറയുന്ന മുഴുവൻ കള്ളത്തരമാണ്. ഇന്നത്തെ ദിവസം എനിക്ക് പച്ചവെള്ളം ഇവിടെ തന്നിട്ടില്ല. ഇനി നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പച്ചവെള്ളം വാങ്ങിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഇനി ഇവള് ഇവിടെ വന്ന് ഇവിടെ എന്നെ കൊല്ലും, അതാ അവസ്ഥ. ഞാൻ പോണു. മിക്കവാറും ഞാൻ കൊല്ലും. ആ ശരി, ഞാൻ പോണു. ഇനി ഇങ്ങോട്ട് വരല്ലേ? എന്നാലും സ്ക്രിപ്റ്റ് കീറിക്കളയേണ്ട ആവശ്യമില്ലായിരുന്നു. കല്ലും മഴക്കൊക്കെ ഓക്കെ, പക്ഷെ ഇനി ഇച്ചിരി കൂടി പോയി. എത്രയെന്ന് വെച്ചാൽ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ സിനിമ പറയുന്നത്? ചെറിയ നല്ല വിഷമമായിട്ടുണ്ട്, അത് പണങ്ങി ഇറങ്ങിപ്പോയത്. അന്ന് വന്ന് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, അത് ഓട്ടെ. ഇന്ന് ഓർക്കോ? കേറിയില്ല, ഞാൻ ഓർക്കാം. ഈ കണ്ണ് കണ്ടോ? പിന്നെ ഒട്ടിയോ? അതല്ലോ, അങ്ങനെയാണല്ലോ നമ്മളൊരു മണ്ടികള്. ആ വന്നാ? ആ വന്നു. നിനക്കെന്താ പറ്റിയേ? എടിയാവാ ഇവിടെ എടി. താഴെ രണ്ടുകൂടി വഴക്കായിരുന്നു, ചെറിയച്ചൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്തിന്? ഇതേ ചോദിക്കും. എന്തിനാ ഒന്ന് എന്റെ അടുത്ത് ചോദിക്കുക? ചേട്ടാ, 24 മണിക്കൂർ ഒരു കൊറിയൻ പടം കണ്ട് ഇരിപ്പാണ് അവന്റെ പണി. ഞാൻ വീട്ടിലുണ്ടെന്ന് ഒരു വിചാരവും ഇല്ല. എന്നിട്ട്? എന്നിട്ട് എന്താ, ഉള്ള സീഡി അല്ലായിരുന്നു ഞാൻ വെളിക്കറിഞ്ഞു. സ്ക്രിപ്റ്റ് വലിച്ചു കയറി. അത്രയും വേണ്ടായിരുന്നു കേട്ടാ. എത്രയും വേണ്ടായിരുന്നു, അത് അവന്റെ സ്ക്രിപ്റ്റ് ഒന്നല്ല, അവൻ കോപ്പി അടിച്ച് ചെയ്ത സ്ക്രിപ്റ്റ്. എന്നിട്ട് അവൻ അവിടെ പോയി? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് വന്നേക്കുന്നു, ഒന്നും കഴിക്കാതെ ഇറങ്ങി പോയിക്കുന്നു. അയ്യോ, അത് കഷ്ടമായി പോയി കാർത്തി. നീ നോവിച്ചു വിട്ടതേ, ഒരു മൂർഖൻ പാമ്പിനെയാ. ആ മൂർഖൻ പാമ്പൊന്നല്ല, അത് നീർക്കോലിയാണ്, കഴിക്കൂല. എന്നാലേ അത്താഴം മുടക്കാൻ നീർക്കോലി മതി. എന്റെ പൊന്നു ചേട്ട, അവനെ ഒന്ന് വിളി. ആരെ? നീർക്കോലിയോ? എന്റെ ഭർത്താവിനെ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം. എടി, നീ ഞങ്ങളെ കണ്ടുപിടിക്ക്, ഞങ്ങൾ എപ്പോഴും വഴക്കല്ലേ, പക്ഷെ ആ നിമിഷം ശരിയോ? ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കിട്ടിയാ? സ്വിച്ച് ഓഫാ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ, പുറത്തിറങ്ങിട്ട് കാണുന്നെങ്കി കൈയോടെ പിടിച്ചോണ്ട് വരണം. ഞാൻ പിന്നെ അതിനല്ലേ പോണത്. ഇനി വരണം പെട്ടെന്ന്. ഓ ബൈ. ഞാൻ അടിച്ചിട്ടുണ്ടോ? അടിക്കാൻ കാശ് വേണ്ടി? കാശ് വേണ്ടി? എടാ, അവിടെ എന്റെ അന്വേഷിച്ചിരിക്കുന്നു. നീ എന്താ ഇവിടെ കയറിയിരിക്കുന്നത്? ഏച്ചി വാങ്ങി. ഞാൻ ഇല്ല കേട്ടോ. അത് എന്നാ, എന്താ കുഴപ്പമൊന്നും ഇല്ല. സ്ക്രിപ്റ്റ് പോയില്ലേ? നിന്റെ സ്ക്രിപ്റ്റ് ആദ്യം പിണക്കം തീർക്കാൻ നോക്കണ, വീട്ടിൽ കയറണം. അയ്യോ, ആരും കഴിക്കാൻ പറ്റി. നീ വന്നേ? സ്ക്രിപ്റ്റ് ഇല്ല, ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല. നീട്ട് മര്യാദ കളിക്കാതിരിക്കാതെ എന്തോ കൊച്ചു. ആ കവി, ആ കണ്ടു കേട്ടോ, നല്ല ടയേർഡാ ഇവിടെ. ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല, അഴിച്ച് കുഴഞ്ഞിരിക്കുക ഇവിടെ. നീ ഒരു കാര്യം ചെയ്യ്, ആ കാർത്തിക കാർത്തിയോടെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുത്ത് വെക്കാൻ പറ. ഡേയ്, ഞാൻ പറഞ്ഞത് കേട്ടാ, ഇടാ മിണ്ടാതെ വന്ന് പിണക്കം തീർത്ത് കയറി പറ്റാള വഴി ഒക്കെ കിടക്കണം, കറങ്ങി കിടക്കണം. ഏച്ചു വാ, നീ എന്നോട്. ഏച്ചു വാ വന്നേ. ചേട്ടാ മിഞ്ചോട് വാടാ. ചേട്ടാ സ്ക്രിപ്റ്റ് ചേട്ടാ. എടാ സ്ക്രിപ്റ്റ് അവിടെ നീ കള. നീ അവിടെ വന്ന് വല്ല ആരും കഴിക്കാനുള്ള വഴി നോക്ക്, പട്ടിണി കിടക്കാതെ ഇങ്ങോട്ട് വാ. നീ പറയണ കേക്ക്, ഞാൻ അവിടെ പറഞ്ഞിട്ടാ വന്ന നിന്നെ കൊണ്ട് ചെല്ലാന്ന്. എടി കാർത്തി, നീ അവനെന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുത്തേ.
എടാ നീ ആദ്യം പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ആവാൻ ബാക്കി കാര്യം. എനിക്ക് വേണ്ടാട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോ. എനിക്ക് ഞാനും സീരിയസ് ആടാ. നീ പോയി കഴിക്കുക ആദ്യം. വിഷ്ണു നീ വന്നേ, നിന്നെ എന്തെങ്കിലും കഴിപ്പിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. എടുത്തോ. എടാ നീ എന്താ ഇങ്ങനെ? അവൾ ഓക്കെ ആയല്ലോ, പിന്നെ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ ഓക്കെ അല്ല. ഇതാണ് നിന്റെ പ്രശ്നം. ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട ഇത് മണ്ണയും മുഴുവൻ ഇവള് കീറി കളഞ്ഞില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിനിപ്പോ നിനക്ക് എത്ര കാശ് വേണം പറ. അയ്യോ, അത് നിങ്ങളുടെ നക്കാപ്പിച്ച കാശൊന്നും അല്ല, ഒരു വർക്ക് ഓഫ് ആർട്ടാണ് അവളെ നശിപ്പിച്ചത്. ഓ വലിയ വർക്ക് ഓഫ് ആർട്ട്! നീ ആ സകല കൊറിയൻ മൂവീസും കണ്ടിട്ട് കോപ്പി അടിച്ച് എഴുതിയല്ലോ അതൊക്കെ. എടാ നീ കൊറിയൻ സിനിമയൊക്കെ കാണാൻ വല്ല മലയാളമൊക്കെ എടുത്ത് വെച്ച് കാണണേ അങ്ങോട്ട്. ഈ എന്നാ പിന്നെ അവ എങ്ങനെ കോപ്പി അടിക്കും? നീ മിണ്ടരുത്. നീ വായിക്കടാൻ വന്നാണോ അല്ലെങ്കിൽ ഇണങ്ങാനോ? ഡി കാർത്തി, എന്നാലും നീ ആ സ്ക്രിപ്റ്റ് കീറിക്കളഞ്ഞത് ശരിയായില്ല. അതിന് ഞാൻ ഒട്ടിച്ച് വെച്ചല്ലോ ചേച്ചി. ഞാൻ ആ വീട്ടിലുണ്ടെന്നുള്ള കാര്യമെങ്കിലും ഇവന് ഓർക്കണ്ടേ? അത് നീ ഓർക്കണായിരുന്നു. അത് നീ ഓർക്കണമായിരുന്നു. സ്ക്രിപ്റ്റൊക്കെ ഞാൻ കീറി കളഞ്ഞു, പക്ഷെ അതിനൊരു പ്രത്യേകം ഞാൻ ചെയ്യാം. എന്തുവാ? ഇവന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള പൈസയും കൊടുക്കാം. ഇതൊന്നും വിശ്വസിക്കല്ലേ, ഇവളുടെ ഷോ ആണ്. ഷോ എന്നല്ല, ഞാൻ പൈസ തരും, അതിന്റെ കഥ ഞാൻ എഴുതുന്നേ ഉള്ളൂ. ആ കഥയൊക്കെ നീ എഴുതിക്കോ, നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർന്ന് കണ്ടാ മതി. പിണക്കം തീരും. ആ അത് മതി. പക്ഷെ എന്താ കഥ? കഥ ഇതിനകത്ത് വയലൻസ് ഒന്നും ഇല്ല കേട്ടോ, സ്നേഹം മാത്രം. ഒരുപാട് സ്നേഹമൊന്നും വേണ്ട, ഇച്ചിരി സ്നേഹം കൊതിക്കുന്ന ഒരു ഭാര്യയുടെ കഥ. അത് ഇവൻ ഡയറക്റ്റ് ചെയ്യണം.